ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ പലരും വീട്ടിലിരിക്കുകയാണ്, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങി, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോമായിട്ട്, അങ്ങനെ പലരും കുറച്ച് നാളുകളായിട്ട് നമ്മളൊരു 7-8 മാസങ്ങളായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫിയാണ് ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം, പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ വാട്ടർ സ്പ്ലാഷ് ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ എന്താ പറയുക, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലും ഇന്നൊവേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ കുറച്ച് ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫിയാണ് സ്മോക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ആക്ച്വലി സ്മോക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധാരണ സ്മോക്ക് അല്ലെങ്കിൽ സാധാരണ പുക ഉപയോഗിച്ചിട്ട് ഒരു സ്മോക്ക് ഫോട്ടോഗ്രാഫി എങ്ങനെ ചെയ്യാം. സാധാരണ അവൈലബിൾ ആയിട്ടുള്ള ചന്ദനത്തിരിയോ അല്ലെങ്കിൽ പുക ഉണ്ടാകുന്ന എന്തെങ്കിലും സാധനങ്ങൾ, മെഴുകുതിരി അല്ലെങ്കിൽ തീപ്പെട്ടിക്കുള്ളി, അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു സ്മോക്ക് ഫോട്ടോഗ്രാഫി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആക്ച്വലി സ്മോക്ക് ഫോട്ടോഗ്രാഫി ഒരു ടൈപ്പ് ഓഫ് ഹൈ സ്പീഡ് ഫോട്ടോഗ്രാഫിയാണ്, അല്ലെങ്കിൽ കൂടിയ ഷട്ടർ സ്പീഡ് യൂസ് ചെയ്ത് ചെയ്യേണ്ട ഫോട്ടോഗ്രാഫിയാണ്. സ്മോക്ക് ഫോട്ടോഗ്രാഫിയിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഈ സ്മോക്കിനെ അല്ലെങ്കിൽ ഈ പുകയിൽ കൃത്യമായിട്ടൊരു ഫോക്കസ് കിട്ടുക, അല്ലെങ്കിൽ പുകയിൽ ഷാർപ്പായിട്ടുള്ള ഒരു ഫോക്കസ് നമുക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ്. നമുക്ക് പ്രധാനമായിട്ടും ആളുകൾ യൂസ് ചെയ്യുന്നത് അപ്പർച്ചർ പ്രയോറിറ്റി മോഡോ അല്ലെങ്കിൽ ഷട്ടർ പ്രയോറിറ്റി മോഡോ ഒക്കെ ആളുകൾ യൂസ് ചെയ്യാറുണ്ട്. സ്പോർട്സ് മോഡ് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ മാനുവൽ മോഡാണ് യൂസ് ചെയ്യുന്നത്. ഫോക്കസിൻ്റെ സെറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മാനുവൽ ഫോക്കസ് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഓട്ടോ ഫോക്കസ് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഓട്ടോ ഫോക്കസ് ആണ്. അതുപോലെ തന്നെ മാനുവൽ ഫോക്കസ് യൂസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഒരു ചെറിയൊരു ടാസ്ക്കാണ്. മീൻസ് കുറച്ചൊന്ന് ക്ഷമ വേണം, അല്ലെങ്കിൽ കുറച്ചൊന്ന് കൃത്യമായിട്ട് ആ സ്മോക്കിൽ തന്നെ ഫോക്കസ് കൊണ്ടുവരാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ സ്മോക്ക് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് മാനുവൽ മോഡിൽ, മാനുവൽ ഫോക്കസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പർച്ചർ നമ്മൾ ഒരു വലിയൊരു അപ്പർച്ചറിലേക്ക് പോകുന്നില്ല, ചെറിയൊരു അപ്പർച്ചർ, ഒരു 1.8 അല്ലെങ്കിൽ 2.8, 2.2 ഈ ഒരു അപ്പർച്ചർ സെറ്റിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷട്ടർ സ്പീഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈ സ്പീഡ് ഷട്ടർ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 1/800 അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ളൊരു ഷട്ടർ സ്പീഡാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. സ്മോക്കിനെ മാത്രം കൃത്യമായിട്ട് ഫോക്കസിൽ കിട്ടി, ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലാക്ക് ഒരു ക്ലോത്താണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഒരു കറുത്ത നിറത്തിലുള്ള ഒരു തുണിയോ അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള എന്തെങ്കിലും ഒരു ഭാഗം, അല്ലെങ്കിൽ ഈ ബ്ലാക്കിൽ നിന്നും നമ്മുടെ സബ്ജക്റ്റ് ഒന്ന് എടുത്തു നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വൈറ്റ് സ്മോക്ക് കുറച്ചുകൂടെ തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. സ്മോക്ക് ഫോട്ടോഗ്രാഫിയിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്രിയേറ്റീവായിട്ടുള്ള ഒരു കളർ ഗ്രേഡിങ് ലുക്ക് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് കുറച്ച് എഡിറ്റിങ്ങിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ സ്മോക്ക് ഫോട്ടോഗ്രാഫിയിലേക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മോക്ക് വരാനായിട്ട് നമ്മളിവിടെ കുറച്ച് ചന്ദനത്തിരി ഒരു ചെറിയൊരു കലം അല്ലെങ്കിൽ ഒരു കുടത്തിനകത്ത് ഇട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന സ്മോക്ക് പല ആംഗിളിൽ നിന്ന് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഫോട്ടോ അല്ലെങ്കിൽ പല രീതിയിൽ ആ പുക ചുരുളുകൾ പോകുന്നതിന് ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഈ സ്മോക്കിൻ്റെ പാറ്റേൺ ഓരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പ്, സ്മോക്ക് ഈ പുക അന്തരീക്ഷത്തിലേക്ക് അങ്ങ് അലിഞ്ഞ് ചേരുന്നതിൻ്റെ ആ സ്മോക്ക് ഷേപ്പ് ഒക്കെ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് പല പല രൂപങ്ങൾ ചിലപ്പോൾ കാണാൻ പറ്റും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു മനുഷ്യൻ്റെ രൂപമോ മനുഷ്യൻ്റെ മുഖത്തിനോട് സാമ്യമുള്ള രൂപമോ, അല്ലെങ്കിൽ നടന്നു പോകുന്ന ഒരാളുടെ രൂപമോ കരടിയുടെ രൂപമോ, അങ്ങനെ പല പല രൂപങ്ങൾ ഈ സ്മോക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എഡിറ്റിങ്ങിനായിട്ട് നമ്മൾ ഫോട്ടോഷോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോട്ടോഷോപ്പിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ ഫോട്ടോഷോപ്പ് 2020 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്.
പല രീതിയിലുള്ള കളർ ഗ്രേഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും. സ്നാപ്സീഡിൽ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ടോട്ടൽ കളർ ഒന്ന് ഇൻവേർട്ട് ചെയ്ത് ഈ ലൈറ്റ് ബ്ലൂ ഷെയ്ഡോ ഒക്കെ ഉള്ളത് മാറ്റിയിട്ട് വേറെ കളറൊക്കെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റും. അതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ക്രിയേറ്റീവായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫിയാണ് സ്മോക്ക് ഫോട്ടോഗ്രാഫി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ, ലെറ്റ്സ് ഫോട്ടോ വർക്ക്. ഫോട്ടോഗ്രാഫിയാണ് സ്മോക്ക് ഫോട്ടോ എന്നുള്ളതാണ് ഒരു ഫോക്കസിൻ്റെ സെറ്റിങ്ങിലേക്ക് വരിക. നമ്മൾ യൂസ് ചെയ്ത്